സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം സോൾ സ്റ്റേറ്റിന്റെ ചാപ്റ്ററിലെ പല സെക്ഷൻസ് ആയിട്ട് തിരിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യത്തെ സെക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ സെക്ഷനിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പഠിക്കാനുള്ള നമ്മുടെ പോയിന്റ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നതാണ്. രണ്ടാമത്തേത് യൂണിറ്റ് സെൽ. ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ബ്രെവിസ് ലാറ്റിസസ് എന്നും പറയാറുണ്ട്. രണ്ടാമത്തെ ടോപ്പിക് യൂണിറ്റ് സെൽ. അപ്പൊ നമുക്ക് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ അഗസ്റ്റെ ബ്രെവിസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ആണ് ഇങ്ങനെയൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്. ഇതാണ് അഗസ്റ്റെ ബ്രെവിസസ്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ദ റെഗുലർ ത്രീ ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ സ്പേസ്. അതായത് ഒരു ക്രിസ്റ്റലിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ത്രീ ഡൈമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റലിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ത്രീ ഡൈമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, സോഡിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ. ഇതിനകത്ത് സി എൽ മൈനസ് അയോൺസും ഉണ്ട്, എൻ എ പ്ലസ് അയോൺസും ഉണ്ട്. ഈ രീതിയിലാണ് സോഡിയം ക്ലോറൈഡിനകത്ത് എൻ എ പ്ലസ് അയോൺസിനെയും സി എൽ മൈനസ് അയോൺസിനെയും അറേഞ്ച് ചെയ്യുന്നത്. ഇതാണ് സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ത്രീ ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, ദാറ്റ് ഈസ് നോൺ ആസ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് എ ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. അതായത് ആ ലാറ്റിസ് സൈറ്റിലുള്ള ഓരോ പോയിന്റിനെയും നമ്മുടെ ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. അതായത് ഇപ്പോ സോഡിയം ക്ലോറൈഡിന്റെ കേസിലാണെങ്കിൽ സി എൽ മൈനസ് അയോൺസും എൻ എ പ്ലസ് അയോൺസും ഇരിക്കുന്ന അതിന്റെ ഓരോ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനെയാണ് നമ്മുടെ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ് എടുക്കുവാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ ക്ലാസ്സിന് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന നിങ്ങളുടെ സീറ്റ് ഉണ്ട്. ആ സീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനെയാണ് നമ്മൾ നിങ്ങളുടെ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെന്റ്സ് വൺ പാർട്ടിക്കിൾ. അതായത് ഇവിടെയുള്ള ഓരോ ലാറ്റിസ് പോയിന്റിലും ഇരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ലാറ്റിസ് പോയിന്റും ഓരോ പാർട്ടിക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിന്റ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ്. ലാറ്റിസ് പോയിന്റുകളെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വഴിയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസിന്റെ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് ഓരോ പാർട്ടിക്കിളും ഇരിക്കുന്ന ആ പൊസിഷനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത്. ഓരോ ലാറ്റിസ് പോയിന്റും ഒരു പാർട്ടിക്കിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാറ്റിസ് പോയിന്റുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ വഴിയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് യൂണിറ്റ് സെൽ. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അതായത് ത്രീ ഡയമെൻഷണൽ ആയിട്ട് പാർട്ടിക്കിൾസിനെ ഫുള്ളി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൽ നമ്മൾ ഒരു ചെറിയ ക്യൂബിനെ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും, ഇതുപോലെയുള്ള പല ചെറിയ ചെറിയ ക്യൂബുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ടോട്ടൽ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചെറിയ ക്യൂബ് പോലെയുള്ള പല പല ബ്ലോക്കുകൾ അല്ലെങ്കിൽ പല പല ക്യൂബുകൾ കൂടി ചേർന്നിട്ടാണ് ഈ വലിയ ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ സ്കൂള് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്കൂള് പണിയുമ്പോൾ ഏറ്റവും നമ്മൾ കല്ലിടുക എന്ന് പറയും. ഒരു ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മളൊരു സ്റ്റോൺ അവിടെ വെക്കുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് മറ്റു എല്ലാ കാര്യങ്ങളും ചേർന്നേർന്ന് വന്നാണ് അതൊരു സ്കൂളായി ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് മാറുന്നത്, ഏത് കാര്യത്തിലാണെങ്കിലും. അപ്പൊ അതുപോലെ, അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ സ്റ്റോണിൽ നിന്ന് ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഒരു ക്രിസ്റ്റലിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെൽ, ഒരു ചെറിയ ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിക് ഷേപ്പിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ ഒരു ക്യൂബ് ഉണ്ട്. ഇതിൽ നിന്നാണ് ബാക്കി വരുന്നതൊക്കെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് ബാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ക്യൂബിക് ഷേപ്പിൽ എടുക്കുമ്പോൾ ഈ ക്യൂബാണ് ഇതിന്റെ യൂണിറ്റ് സെൽ. നമുക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ നേരെ ബാക്കിൽ ഇതുപോലെ ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ഇതിന്റെ താഴെ ഒരു ക്യൂബ് ഉണ്ട്, അപ്പുറത്തൊരു ക്യൂബ് ഉണ്ട്, ഇവിടെ ഇതുപോലെ തന്നെ രണ്ടും രണ്ടും നാല് ക്യൂബ്. അതായത് ഇതിനകത്ത് മൊത്തം നമുക്ക് എട്ട് ക്യൂബുകളെ കാണാൻ പറ്റും. അതായത് ഈ യൂണിറ്റ് സെല്ലിന്റെ കൂടെ ഇതുപോലത്തെ എട്ട് പോർഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഈ ക്യൂബാണ് അല്ലെങ്കിൽ ഇതാണ് ഈ പോർഷനാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ക്രിസ്റ്റൽ എന്ന് പറയും. ഒരു ക്രിസ്റ്റലിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് യൂണിറ്റ് സെൽ.
അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും. ക്രിസ്റ്റൽ ലാറ്റിസ് ആകുമ്പോൾ ടോട്ടൽ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ സ്പേസ്. യൂണിറ്റ് സെൽ ആകുമ്പോൾ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇത് നമ്മുടെ ടോട്ടലി ഉള്ള ക്രിസ്റ്റൽ ലാറ്റിസ്. അതിനകത്ത് നിന്ന് നമ്മളൊരു ചെറിയ ക്യൂബിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ യൂണിറ്റ് സെൽ. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു യൂണിറ്റ് സെല്ലിലെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റിനെയും നമ്മൾ ലാറ്റിസ് പോയിന്റ് നമ്മൾ പറയും. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്, ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ള ഈ പോർഷനെയാണ് നമ്മൾ കോർണർ എന്ന് നമ്മൾ പറയും. നമുക്കറിയാം ഒരു റൂമിന്റെ കോർണർ പോലെ തന്നെ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണർ ആണ് ഇവിടെ. ഇവിടെ നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഇവിടെ വേറൊരു ടേം ആണ് എഡ്ജ്. ഇതാണ് ആ ക്യൂബിന്റെ എഡ്ജ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഇത് അതിന്റെ ഫേസ്, അതായത് ഇത്രയും ഫേസ് നമുക്ക് ഒരു ക്യൂബ്. നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട്. ഇത് ഒരു ഫേസ് ആണ്, ഇതിനപ്പുറത്ത് ഒരു ഫേസ് ഉണ്ട്, ഇതിന്റെ ബാക്കിൽ ഒരു ഫേസ് ഉണ്ട്, ദെൻ ടോപ്പിൽ ഒരു ഫേസ്, ബോട്ടത്തിൽ ഒരു ഫേസ്. അപ്പൊ നമുക്ക് ആറ് ഫേസ് വരും ഒരു ക്യൂബിന്റെ കേസിലേക്ക് വരുമ്പോൾ. ഇത്രയും ഭാഗം നമുക്കൊരു ഫേസ് ആണ്, ത്രീ ഡയമെൻഷൻ ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇത് അടുത്ത ഫേസ് ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് ഒരു ഫേസ് ഉണ്ട്. സോ ടു ആയി, ത്രീ ആയി, ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉള്ളത് ഫോറ്, ടോപ്പിലേക്കുള്ള ഫേസ് ഫൈവ്, താഴേക്കുള്ള ഫേസ് സിക്സ്. ഇത് നമ്മൾ കോർണർ നോക്കുവാണെങ്കിൽ താഴെ നമുക്ക് രണ്ടും രണ്ട് നാല് കോർണർ, മുകളിൽ നമുക്ക് നാല് കോർണർ, അപ്പൊ നമുക്ക് എട്ട് കോർണർ ആവും. ഇനി എഡ്ജ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് വൺ ടു ത്രീ ഫോർ എഡ്ജ് ഇവിടെ ഉണ്ട്, ദെൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എഡ്ജ് ഉണ്ട്, നയൻ ടെൻ ഇലവൻ ട്വൽവ്, ട്വൽവ് എഡ്ജസ് നമുക്ക് വരുന്നുണ്ട്. ഇനി ആ യൂണിറ്റ് സെല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ ബോഡി സെന്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും നമുക്ക് ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ചില ടേംസ്, എന്താണ് കോർണർ, എന്താണ് എഡ്ജ്, എന്താണ് ഫേസ്, എന്താണ് ബോഡി സെന്റർ. ഇപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ റൂം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ആ റൂമിന് ബോട്ടത്തിൽ നാല് കോർണേഴ്സ് ഉണ്ടായിരിക്കും, ടോപ്പിലും നാല് കോർണേഴ്സ് ഉണ്ടായിരിക്കും, സോ എയ്റ്റ് കോർണേഴ്സ് വരും. അതുപോലെ നമ്മുടെ ഫേസ് എടുക്കുമ്പോൾ നമുക്ക് ടോപ്പിലും ബോട്ടത്തിലും ഓരോ ഫേസ്, ഇവിടെ ഇവിടെ നമുക്ക് രണ്ട് ഫേസ്, ഇങ്ങനെ നമുക്ക് രണ്ട് ഫേസ്, അങ്ങനെ മൊത്തം നമുക്ക് ആറ് ഫേസുകൾ വരും. അപ്പൊ ടോട്ടലി ബോഡി സെന്റർ എന്ന് പറയുന്ന ഒന്ന്, ടോട്ടൽ ഫേസ് സിക്സ്, ടോട്ടൽ എഡ്ജ് ട്വൽവ്, ടോട്ടൽ കോർണർ എയ്റ്റ്. ഇപ്പൊ ഞാന് ഇതിനെ ഞാനൊരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, വൺ ടു ത്രീ ഫോർ, ഇവിടെ എനിക്ക് നാല് കോർണേഴ്സ് ഉണ്ട്, ദെൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, എയ്റ്റ് കോർണേഴ്സ് ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിനൊരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്യുന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, എയ്റ്റ് കോർണേഴ്സ് നമുക്കുണ്ട്. ദെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് ഫേസസ് നമുക്കുണ്ട്. ദെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ്, ട്വൽവ് എഡ്ജസും നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു ക്യൂബിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതിന്റെ എഡ്ജസും ഫേസിന്റെയും എണ്ണം നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു യൂണിറ്റ് സെല്ലിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് സിക്സ് പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. അതായത് ത്രീ എഡ്ജസും വരും, ത്രീ ആംഗിൾസും വരും. ഇപ്പൊ നമ്മള് ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ഇവിടെ നമുക്കൊരു ക്യൂബ് എടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു എഡ്ജ് ഉണ്ട്, ദെൻ സെക്കൻഡ് വൺ, തേർഡ് വൺ, ഇങ്ങനെ നമുക്ക് മൂന്ന് എഡ്ജ് ഉണ്ട്, അതിനിടയ്ക്ക് വരുന്ന മൂന്ന് ആംഗിൾസും ഉണ്ട്. ഇതാണ് നമ്മുടെ മൂന്ന് എഡ്ജ്, ദെൻ നമുക്ക് മൂന്ന് ആംഗിൾസ്, ആൽഫ, ബീറ്റ, ഗാമ. അപ്പം ഈ സിക്സ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഒരു ക്യൂബിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്ററി സെല്ലിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കയറുകയാണ്. യൂണിറ്റ് സെൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽസ്. ഈ സെന്റേർഡ് യൂണിറ്റ് സെൽസിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ്. ഇവിടെ നമ്മൾ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ബേസിലാണ്. ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അറേഞ്ച്മെന്റിന്റെ ബേസിലാണ് നമ്മൾ ഇതിനെ പ്രിമിറ്റീവ് എന്നും ബോഡി സെന്റേർഡ്, ഫേസ് സെന്റ്, എൻഡ് സെന്റേർഡ് എന്നൊക്കെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്? പ്രിമിറ്റീവ് യൂണിറ്റ്, നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് പ്രിമിറ്റീവ് എന്നുള്ളത്. എന്തായിരിക്കും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ
യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമാണ്, മുകളിലത്തെ ഫോർ കോർണറിലും ഉണ്ട്, താഴത്തെ ഫോർ കോർണറിലും ഉണ്ട്. സോ ആ എയ്റ്റ് കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത് അതിന്റെ കോർണറുകളിൽ മാത്രമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്, അല്ലെങ്കിൽ നമ്മളതിനെ പറയും സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽസ് എന്നും പറയാറുണ്ട്. ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. ഇനി നമ്മൾ പറഞ്ഞു സെവൻ ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് മൂന്ന് എഡ്ജിലെന്തും മൂന്ന് ആംഗിൾസും ഉണ്ട്. അപ്പോ ഈ സെവൻ ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് വരുന്നത് ഈ എഡ്ജിലെന്തിന്റെയും ആംഗിൾസിന്റെയും ഡിഫറൻസിലാണ് വരുന്നത്. അപ്പോ നമ്മൾ അതിന്റെ പേര് പറയുകയാണെങ്കിൽ സെവൻ ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നത് ക്യൂബിക്, ടെട്രഗണൽ, റോംബോഹിഡ്രൽ, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, മോണോക്ലിനിക്. ക്യൂബിക്, ടെട്രഗണൽ, റോംബോഹിഡ്രൽ, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ ആൻഡ് മോണോക്ലിനിക്. അപ്പൊ ഇങ്ങനെ സെവൻ ടൈപ്സ് വരുന്നത് ഇവിടെ ഏതെങ്കിലും ഒക്കെ എഡ്ജിലെന്തിലോ ആംഗിളിലോ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു ക്യൂബിന്റെ കേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതാണ് ഒരു ക്യൂബ്. അപ്പൊ ഒരു ക്യൂബിൽ നമുക്കറിയാം അതിനകത്ത് എല്ലാ എഡ്ജിലെന്തും ഈക്വൽ ആയിരിക്കും, ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ട് പോകുന്ന സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, അതായത് എഡ്ജിലെന്ത് മൂന്നും ഈക്വൽ ആണ്, ആൽഫാബീറ്റ ഗാമ ഈക്വൽ ടു 90, ആംഗിൾസ് മൂന്നും 90 ഡിഗ്രിയാണ്. ഈ കണ്ടീഷനിൽ വരുമ്പോഴാണ് അത് ക്യൂബിക് ആയിട്ട് മാറുന്നത്. ഇനി ബാക്കി എല്ലാ കേസിലും വരുമ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സ് തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെവൻ ടൈപ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ക്യൂബിക്. ക്യൂബിക്കിന്റെ കേസിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്, ആൽഫാബീറ്റ ഗാമ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അതായത് എല്ലാ എഡ്ജിലതും സെയിം ആണ്, ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. ബാക്കിയുള്ള കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാകും അവിടെ എഡ്ജിലെന്തുകളോ അല്ലെങ്കിൽ ആംഗിൾസോ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഓഡിയന്റിന്റെ ഷേപ്പ്. ക്യൂബിക് നമ്മൾ ഓൾറെഡി കണ്ടു, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്. ഇതിന്റെ എല്ലാ പിക്ചറുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാത്തിനെയും എഡ്ജിലെന്ത് ഈക്വൽ ആയിട്ടല്ല വരുന്നത്, ആംഗിൾസ് എല്ലാ കേസിലും 90 ആയിട്ടല്ല വരുന്നത്. അപ്പം ചില ഡിഫറൻസുകൾ വരുന്നുണ്ട്. ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എൻ സി ആർ ടി ടെക്സ്റ്റിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ക്യൂബിക്കിന്റെ കേസിൽ മാത്രം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാൽ മതി. ഇതാണ് ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചറുകളും. പിന്നെ നമ്മൾ പറഞ്ഞു സെന്റേഡ് യൂണിറ്റ് സെൽസ് ഉണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് ആൻഡ് എൻഡ് സെന്റേഡ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞു പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതിന് ചില ടേംസ് ആയിരുന്നു, ഒന്നുകൂടി ഓർത്തേച്ചാൽ മതി. കോർണർ ഏതാണ്, എഡ്ജ് ഏതാണ്, ഫേസ് ഏതാണ്, ബോഡി സെന്റർ ഏതാണ്. ടോട്ടൽ ബോഡി സെന്റർ 1 ആണ്, ടോട്ടൽ ഫേസ് 6 ആണ്, എഡ്ജ് 12 ആണ്, ടോട്ടൽ കോർണർ 8 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, നമ്മൾ സെന്റേഡ് യൂണിറ്റ് സെല്ലിലേക്ക് കയറുകയാണ്. ഇതിലേക്ക് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാകും ഇതൊരു ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾസ് ഇവിടെ നമുക്ക് 2, 2, 4, 2, 6, 2, 8 എട്ട് കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് ഈ ക്യൂബിന്റെ ബോഡി സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡീസിന്റെ യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് ബോഡി സെന്റർ ഓഫ് ദി യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിലും ബോഡി സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ രണ്ട് പൊസിഷൻസിലാണ് ഒക്യുപൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് ഫേസ് സെന്റർ. അപ്പൊ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഫേസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് ഫേസ് സെന്റേഴ്സ്. ഈ എല്ലാ കേസിലും സെന്റേഡ് ആയിട്ട് നമ്മൾ പറയുന്ന എല്ലാ കേസിലും കോർണറിൽ ഓൾറെഡി പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കൂടാതെ എവിടെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ബോഡി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിലും ഉണ്ട്, ആ ബോഡിയുടെ സെന്ററിലും ഉണ്ട്. ഫേസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിലും ഉണ്ട്, ഫേസിന്റെ സെന്ററിലും ഉണ്ട്. അപ്പൊ നമ്മള് കോർണർ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, 4, 4, 8 കോർണേഴ്സ് നമുക്ക് വരും. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഈ ക്യൂബിനകത്ത് അതിന്റെ ഓരോ ഫേസ് ഉണ്ട്. നമുക്ക് ടോട്ടലി നമുക്ക് 6 ഫേസസ് ആണ് വരുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫേസിന്റെ സെന്റർ ആണ്, ഇത് ഈ ഫേസിന്റെ സെന്റർ. ഇതുപോലെ നമുക്ക് 6 ഫേസസ് ഉണ്ട് മൊത്തം. അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊരു ഫേസ് സെന്റർ യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ എഫ് സി സി എന്ന് പറയും. എഫ് സി സി ഫേസ് സെന്റർ യൂണിറ്റ് സെൽ എന്താണ്, പാർട്ടിക്കിൾസ് കോർണറിലും ഉണ്ട്, ഫേസിന്റെ സെന്ററിലും ഉണ്ട്. അടുത്തതാണ് എൻഡ് സെന്റഡ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് എനി ടു ഓപ്പോസിറ്റ് ഫേസ് സെന്റേഴ്സ്. അതായത് പാർട്ടിക്കിൾസ് കോർണറിലുണ്ട്, അത് കൂടാതെ രണ്ട് ഓപ്പോസിറ്റ് ഫേസുകളുടെ സെന്ററിലും ഉണ്ട്. ഇതാണ് എൻഡ് സെന്റഡ് യൂണിറ്റ് സെൽസ് എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോ നമ്മൾ മൂന്ന് തരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ്, കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത്. ബോഡീസിന്റെ യൂണിറ്റ് സെൽ അല്ലെങ്കിൽ ബിസിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ ഇൻ കോർണേഴ്സ് ആൻഡ് ബോഡി സെന്റർ, കോർണറിലുമുണ്ട് ബോഡിയുടെ സെന്ററിലുമുണ്ട്. ഫേസ് സെന്റർ ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഇൻ കോർണേഴ്സ് ആൻഡ് ഫേസ് സെന്റേഴ്സ്, കോർണറിലുമുണ്ട് ഫേസിന്റെ സെന്ററിലുമുണ്ട്. എൻഡ് സെന്റേഡ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഇൻ കോർണേഴ്സ് ആൻഡ് എനി ടു ഓപ്പോസിറ്റ് ഫേസ് സെന്റേഴ്സ്, കോർണറിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസുകളുടെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, പ്രിമിറ്റീവ് ആയിരുന്നപ്പോൾ പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അതിനുശേഷം വരുന്നതാണ് ബോഡി സെന്റേഡ്, കോർണറിലും ഉണ്ട് ബോഡിയുടെ സെന്ററിലും ഉണ്ട്. അതിന് താഴെ വരുന്നതാണ് ഫേസ് സെന്റർ, പാർട്ടിക്കിൾസ് കോർണറിലുമുണ്ട് ഫേസിന്റെ സെന്ററിലുമുണ്ട്. ദെൻ അടുത്തത് എൻഡ് സെന്റേഡ്, പാർട്ടിക്കിൾസ് കോർണറിലുമുണ്ട് ഓപ്പോസിറ്റ് ഫേസുകളുടെ സെന്ററിലുമുണ്ട്. ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതിന്റെ ഒന്ന് കാണാം എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് സെൽസ്. Based on the position of constant. നമുക്ക് അതിന്റെ സൗണ്ട് വേണ്ട, നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സിന് മാത്രം ഒന്ന് കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഓക്കെ, ഇതാണ് ഇതാണ് നമ്മുടെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അതായത് ഒരു ക്യൂബ്, ആ ക്യൂബിന്റെ കോർണറിൽ കൂടി മാത്രം പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. നമുക്ക് ബോഡിയുടെ സെന്റർ വരുമ്പോൾ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ക്യൂബാണ്, ആ ക്യൂബിന്റെ ബോഡിയുടെ സെന്റർ ആണ് ഇത്. അവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. നമുക്ക് ഓരോ ഫേസുമാണ് ഇവിടെ എടുത്തെടുത്ത് കാണിക്കുന്നത്, സെക്കൻഡ് ഫേസ്, തേർഡ്, ഫോർത്ത്, ടോപ്പില് ഫിഫ്ത്ത്, താഴേക്ക് സിക്സ്ത് ഫേസ് ഉണ്ട്. അപ്പം ബോഡിയുടെ സെന്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കൂടാതെ ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാണാം എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അത് കൂടാതെ ബോഡിയുടെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതാണ് നമ്മൾ ബോഡി സെന്ററിന്റെ കേസിൽ നമ്മൾ പറയുന്ന അറേഞ്ച്മെന്റ്. നമ്മൾ നോക്കുന്നു ഫേസ് സെന്റേഡ് എന്താണെന്നുള്ളത്. നമുക്ക് ഒരു ക്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ക്യൂബിന്റെ എല്ലാ കോർണറുകളിൽ കൂടിയും പാർട്ടിക്കിൾസ് ആയി. അത് കൂടാതെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാ ഫേസിൽ കൂടെയും പാർട്ടിക്കിൾസ്. ഇത് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് ഉണ്ടോ, എല്ലാ ഫേസിന്റെയും സെന്ററിൽ ഓരോ പാർട്ടിക്കിൾസ് ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, ദെൻ ബോഡി സെന്റഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻഡ് സെന്റഡ് യൂണിറ്റ് സെൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ കാൽക്കുലേഷൻ. അതായത് നമ്മൾ ഓരോ യൂണിറ്റ് സെല്ലിനകത്തും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു നമ്മൾ പറഞ്ഞു യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസ് കോർണറിലാകാം അല്ലെങ്കിൽ ഫേസിന്റെ സെന്ററിലാകാം അല്ലെങ്കിൽ കോർണറിലും ബോഡി സെന്ററിലും, അങ്ങനെ നമുക്ക് പലതരത്തിൽ വരാം. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നത് ഓരോ പോയിന്റിലും ഇരിക്കുന്ന പാർട്ടിക്കിളിനെ എത്ര പേര് ഷെയർ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി എന്ന് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. കോർണറിൽ ഒരു പാർട്ടിക്കിൾ വരുന്നാൽ ആ കോർണറിനെ എത്ര പേര് ഷെയർ ചെയ്യും, ഫേസിൽ ഇരുന്നാൽ അതിന് എത്ര പേര് ഷെയർ ചെയ്യും, ബോഡി സെന്ററിൽ ഇരുന്നാൽ എത്ര പേര് ഷെയർ ചെയ്യും, ആ അതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്ത് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെങ്കിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോർണറുകളിൽ മാത്രമായിരിക്കും. ഡിസ്ക്രൈബ് ദ സിമ്പിൾ ക്യൂബ്. ഓക്കെ, ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണ്. അതായത് ഒരു ക്യൂബ് ഉണ്ട്, അതിന്റെ കോർണറിൽ കൂടി മാത്രമാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണ് ഇതിന് എത്ര പേരാണ് ഷെയർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇത് മനസ്സിലായി കാണും. ഇതാണ് നമ്മുടെ ഒരു ക്യൂബ്, അതിനോട് ചേർന്ന് നമുക്ക് എട്ട് ക്യൂബുകൾ ഉണ്ട് മൊത്തം. 1, 2, 3, 4, ദെൻ വണ്ണിന്റെ നേരെ മുകളിൽ 5, 2 നേരെ മുകളിൽ 6, 3 നേരെ മുകളിൽ 7, 4 നേരെ മുകളിൽ 8. ഇത് നമ്മൾ ആ ക്രിസ്റ്റൽ ലാറ്റിസും
യൂണിറ്റ് സെല്ലും നമ്മൾ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ഒരു ഷെയ്ഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ കൂടെ ഇവിടെ നമുക്ക് 8 ക്യൂബുകൾ അല്ലെങ്കിൽ 8 യൂണിറ്റ് സെല്ലും ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ കോർണറിൽ ഇരിക്കുന്ന ഈ ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ ആറ്റത്തിനെ 8 യൂണിറ്റ് സെല്ലുകളും അതിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ യൂണിറ്റ് ഈ പാർട്ടിക്കിൾ ഈ യൂണിറ്റ് സെല്ലിന്റെ ആണെങ്കിലും ആ പാർട്ടിക്കിളിനെ 8 യൂണിറ്റ് സെല്ലുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു പീസ് കേക്ക് ഉണ്ടെങ്കിൽ ആ കേക്ക് നമ്മൾ 8 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്നത് 8-ൽ 1 മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും ആ കോർണറിലിരിക്കുന്ന പാർട്ടിക്കിളിനെ 8 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഈ ക്യൂബിന് കിട്ടുന്നത് ആക്ച്വലി അതിന്റെ 8-ൽ 1 മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, ഈച്ച് കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽസ്. കോർണറിലെ ഇരിക്കുന്ന ഒരു ആറ്റത്തിന് 8 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ദെയർഫോർ കോൺട്രിബ്യൂഷൻ ടു 1 യൂണിറ്റ് സെൽ ഈക്വൽ ടു 1/8. അതുകൊണ്ട് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്ന അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന 8-ൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 1/8 ആയിരിക്കും. ഇനി നമുക്കറിയാം, ഒരു ക്യൂബിനകത്ത് ടോട്ടലി 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോ 8 കോർണേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആകെയുള്ള കോൺട്രിബ്യൂഷൻ 8 × 1/8 ഈക്വൽ ടു 1 ആയിരിക്കും. ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിനെ മറ്റ് 8 യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത് 8-ൽ 1 ആണ്, ഓർ 1/8 ആണ്. അതുപോലത്തെ 8 കോർണറുകൾ ഉണ്ട്. ദെയർഫോർ 8 × 1/8 ഈക്വൽ ടു 1. അപ്പം ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന 1 ആണ്. ഇസഡ് എന്നോ എൻ എന്നോ ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ നോക്കുവാണ് ബോഡി സെന്റഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റഡ് ആകുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾസ് കോർണറിലുമുണ്ട്, ബോഡിയുടെ സെന്ററിലുമുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കോർണറിലുള്ളതാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ആകെയുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന 1 ആയിരിക്കും. ഇനി നമുക്കറിയാം ബോഡിയുടെ സെന്റർ, അതായത് ബോഡിയുടെ ഉള്ളിലിരിക്കുന്ന പാർട്ടിക്കിള്, ഉള്ളിലിരിക്കുന്നതിന് മറ്റാർക്കും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു പാർട്ടിക്കിൾ ബോഡിയുടെ സെന്ററിൽ ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടെങ്കിൽ അത് ആ യൂണിറ്റ് സെല്ലിന്റെ മാത്രമായിരിക്കും, മറ്റൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ബോഡി സെന്റർ യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ദി കോർണർ, കോർണറിലും ഉണ്ട് ബോഡിയുടെ സെന്ററിലും ഉണ്ട്. കോർണറിൽ നിന്ന് കിട്ടുന്നതാണ് 8 × 1/8 ഈക്വൽ ടു 1, മുമ്പ് നമ്മൾ പറഞ്ഞ കേസ്. ഇനി ബോഡിയുടെ സെന്ററിൽ നമുക്ക് അവിടെ ഒരു ആറ്റമാണ് ഉള്ളത്. ദി ആറ്റം പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് ദ ബോഡി ഈസ് നോട്ട് ഷെയർ ബൈ അതർ ആറ്റംസ്. ഇപ്പൊ ബോഡി സെന്ററിലുള്ള മറ്റ് ആറ്റങ്ങൾ അതിനെ ഷെയർ ചെയ്യുന്നില്ല. ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു 1 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. കോർണറിൽ നിന്ന് കിട്ടുന്ന 1 ബോഡിയുടെ സെന്ററിലുള്ള 1, സോ ടോട്ടലി നമുക്ക് 1 + 1 = 2. അതായത് ഒരു ബോഡി സെന്റർ യൂണിറ്റ് സെല്ലിന്റെ കേസിൽ അല്ലെങ്കിൽ BCCയുടെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഈക്വൽ ടു 2. പ്രിമിറ്റീവിന്റെ കേസിൽ 1, BCCയുടെ കേസിൽ 2. അടുത്ത് നോക്കുന്നു ഫേസ് സെന്റർ യൂണിറ്റ് സെൽ, അതായത് ഫേസ് സെന്റർ യൂണിറ്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഇവിടെയും നമുക്കറിയാം കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. കോർണറിൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്, 8 × 1/8. ഇനി നമ്മൾ ഫേസ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ മറ്റൊരു ഫേസിനോട് മാത്രമേ ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഈക്വൽ ടു 8 × 1/8 ഈക്വൽ ടു 1. ഇനി ഒരു ഫേസിനെ 2 ക്യൂബുകൾക്കാണ് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഒരു ഒരു ഫേസിനെ കിട്ടുന്ന 1/8 ആയിരിക്കും. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ ഹാഫ് ഹാഫ്, കാരണം ആ പാർട്ടിക്കിൾ ഇത് ഒരു ഫേസ് ആയിട്ട് എന്റെ കൈ ഒരു ഫേസ് ആണെങ്കിൽ ഞാൻ മറ്റൊരു കൈ ഇങ്ങോട്ടേക്ക് ചേർത്ത് വെക്കുന്നു. അപ്പൊ ഈ 2 കൈകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു കൈക്ക് കിട്ടുന്ന അതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ അതുപോലെ നമുക്ക് 6 ഫേസസ് ആണ് നമുക്ക് ഒരു ക്യൂബിന് മൊത്തത്തിലുള്ളത്. ദെയർഫോർ 6 × 1/8 ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോർണറിൽ നിന്ന് കിട്ടുന്ന 1 ഫേസിൽ നിന്ന് കിട്ടുന്ന 3, ദെയർഫോർ 3 + 1 ഈക്വൽ ടു 4. അപ്പോൾ ഒരു ഫേസ് സെന്റർ യൂണിറ്റ് സെൽ അല്ലെങ്കിൽ FCCയില് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 4 ആണ്. കോർണറിൽ നിന്നുള്ള 1 അതുപോലെ ഫേസിൽ നിന്ന് കിട്ടുന്ന 3, സോ 1 + 3 ഈക്വൽ ടു 4. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു ഫേസിന്റെ ഷെയർ നമ്മൾ പറഞ്ഞത്. ഇതാണ് ഈ ക്യൂബിന്റെ ഒരു ഫേസ് ആണ്. ഇവിടെ ഒരു പാർട്ട് കൊണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിലേക്ക് നമുക്ക് മറ്റൊരു ക്യൂബ് നേരെ വന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ആ ഫേസിനെ 2 പേര് ഷെയർ ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ മുമ്പ് ഹാഫ് ഇട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ സമ്മറി ഇതായിരുന്നു. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ Z = 1 ആണ്, ബോഡി സെന്ററിന്റെ കേസിൽ Z = 2 ആണ്, ഫേസ് സെന്ററിന്റെ കേസിൽ Z = 4 ആണ്. അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പോകുന്നത് 1 എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, പിന്നൊന്ന് യൂണിറ്റ് സെൽ.
ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ത്രീ ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ലാറ്റിസ് പോയിന്റും ലാറ്റിസ് സൈറ്റും നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ വന്നിട്ടേമാണ് യൂണിറ്റി സെൽ. യൂണിറ്റി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ യൂണിറ്റി സെൽ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും പ്രിമിറ്റീവ് യൂണിറ്റി സെല്ലും സെന്റഡ് യൂണിറ്റി സെല്ലും. അതിൽ തന്നെ ബോഡി സെന്റഡ്, ഫേസ് സെന്റഡ് ആൻഡ് എൻഡ് സെന്റഡ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോർണറിൽ മാത്രമായിരിക്കും. അതിൽ നമുക്ക് ഏഴ് ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ആറ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് മൂന്ന് എഡ്ജിലെന്തും മൂന്ന് ആംഗിൾസും വെച്ച് നമ്മൾ അവിടെ ഒരു സെവൻ ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് സിസ്റ്റംസ് നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്യൂബിക് സിസ്റ്റം എന്ന് പറയുന്നത്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 90. അതായത് എല്ലാ എഡ്ജിലെന്തും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അതിൽ തുടർന്ന് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ബോഡി സെന്റർ, എന്താണ് ഫേസ് സെന്റർ, എൻഡ് സെന്റർ. ബോഡി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോർണറിലും ആ ക്യൂബിന്റെ ബോഡി സെന്ററിലും ആയിരിക്കും. ഫേസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ കോർണർ ടു യൂണിറ്റി സെല്ലിന്റെ കോർണറിലും ഉണ്ട്, അത് കൂടാതെ അതിന്റെ ഫേസിന്റെ സെന്ററിലുമുണ്ട്. എൻഡ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിലുമുണ്ട്, ഓപ്പോസിറ്റ് ഫേസുകളുടെ സെന്ററിലുമുണ്ട്. ഇത്രയുമാണ് നമ്മൾ അവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ. പിന്നെ ഒരു ക്യൂബിൽ നമ്മൾ എത്ര ഫേസ് ഉണ്ട്, എത്ര എഡ്ജ് ഉണ്ട്, എത്ര കോണ ഉണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വന്നാണ് നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആണ്. കാരണം കോർണറിലുള്ള ഒരു പാർട്ടിക്കിളിനെ മറ്റ് 8 പേരതിനെ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് കിട്ടുന്ന 1/8 ആയിരിക്കും. അതുപോലത്തെ 8 കോർണർ ഉള്ളപ്പോൾ 8 × 1/8 = 1. ഇന്ന് ബോഡി സെന്റർ വരുവാണെങ്കിൽ കോർണറിൽ നിന്ന് കിട്ടുന്ന 1 ഉണ്ട്, അത് കൂടാതെ ബോഡി സെന്ററിൽ നമുക്ക് ഒരു ആറ്റമുണ്ട്, ആറ്റത്തിന് മറ്റാരും ഷെയർ ചെയ്യുന്നില്ല. സോ 1+1 = 2 എന്ന് കിട്ടും. ഫേസ് സെന്ററിന്റെ കേസിൽ വരുമ്പോൾ കോർണറിലെ 8 × 1/8 = 1 ഉണ്ട്, അതുകൂടാതെ തന്നെ 6 ഫേസസ് വരുമ്പോൾ ഒരു ഫേസിന് 2 പേര് ഷെയർ ചെയ്യുന്നു. ദയർഫോർ 6 × 1/8 = 3. ദയർഫോർ 3+1 = 4. അപ്പൊ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഓരോ കേസിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ എടുത്ത ഈ ടോപ്പിക്കിൽ നിന്ന് മെയിൻ ആയിട്ട് സാധാരണ ഗതിയിൽ വരാറുള്ള ചില ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് 1, വാട്ട് ഈസ് മീൻ ബൈ ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ദെൻ ഡിഫൈൻ യൂണിറ്റി സെൽ, യൂണിറ്റി സെല്ലിന്റെ ഡെഫിനേഷൻ. വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റി സെൽസ്. ദെൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റി സെൽ. അങ്ങനെ ചോദിക്കുമ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെയും യൂണിറ്റി സെല്ലിന്റെ ഡെഫിനേഷൻ എഴുതിയാൽ മതി. അത് യൂണിറ്റി സെല്ലിന്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ, ആ പോയിന്റ് ആണ് അവിടെ എഴുതുന്നത്. ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ളതല്ല, ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് നോൺ ആസ് എ യൂണിറ്റി സെൽ. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് ഓർ ബി സി സി ഓർ എച്ച് സി സി യൂണിറ്റി സെൽസ്. അപ്പൊ അത് 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് പ്രിമിറ്റീവും ബോഡി സെന്റേഡ് ഫേസ് സെന്റേഡ് ഇവർ ഏതെങ്കിലും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ പ്രിമിറ്റീവ് ഓർ ബോഡി സെന്റർ ഫേസ് സെന്റർ യൂണിറ്റി സെൽസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഓരോ കേസിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്, 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ടും വരാറുണ്ട്. 1 വേർഡിനെ ചോദിക്കുന്നെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ മാത്രം എഴുതുന്നു. അതേസമയത്ത് നമുക്ക് 2 മാർക്സ് ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി നമ്മളത് ചെയ്യുക. ഇനി ഓക്കെ, നമുക്ക് ഈ പാർട്ടിൽ നിന്ന് നമുക്ക് വരാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അസൈൻമെന്റുകളാണ്. 1, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് നമ്മൾ എഴുതുക. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസേഴ്സ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് കുറച്ച് മോഡൽസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ യൂണിറ്റി സെല്ലിനെ കുറിച്ച് പഠിച്ചു, ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് പഠിച്ചു, പ്രിമിറ്റീവ് ബി സി സി ആൻഡ് എച്ച് സി സി യൂണിറ്റി സെല്ലിനെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെ അതിന്റെയൊക്കെ ഓരോ മോഡൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് പ്രിമിറ്റീവ് ആകുമ്പോൾ ആ അതിന്റെ കോർണറിൽ മാത്രം പാർട്ടിക്കിൾസ് വെക്കുക, ബോഡി സെന്റർ ആകുമ്പോൾ കോർണറിലും ബോഡിയുടെ സെന്ററിലും വെക്കുക, ഫേസ് സെന്റർ ആകുമ്പോൾ അതിന്റെ കോർണറിലും ഫേസിന്റെ സെന്ററിലും വെക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന ഈ ഭാഗത്തു നിന്നുള്ള അതിന്റെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാവുന്ന ചില വർക്കുകളാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊരു സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ഓരോ മോളിക്യൂൾസിനകത്തുമുള്ള അതിന്റെ സ്ട്രക്ചർ എത്രമാത്രം വണ്ടർഫുൾ ആണെന്ന് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാണാറുള്ള സോഡിയം ക്ലോറിന്റെ കേസിൽ പോലും അതിന്റെ നമ്മൾ ഒരു ചെറിയ തരിയായിട്ട് കാണുമ്പോൾ പോലും അതിനകത്ത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാർട്ടിക്കിൾസിനെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ക്രിസ്റ്റലൈസ് പഠിച്ചപ്പോൾ നമ്മൾ സോഡിയം ക്ലോറിന്റെ സ്ട്രക്ചറിനകത്ത് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഈ ഒരു ടോപ്പിക് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് വരുന്ന അടുത്ത ഒരു സെക്ഷൻ നമ്മൾ അതിനെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കയറും. അതായത് സോളിഡ്സിനകത്ത് എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പാർട്ടിക്കിൾസിന്റെ ക്രോസ് പാക്കിംഗ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ താങ്ക് യു സോ മച്ച്.